എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ കാലിക്കറ്റിലാണ് ഉള്ളത്. അപ്പോൾ കാലിക്കറ്റിലെ എൻ്റെ അഡ്രസ്സ് എവിടെയാണെന്ന് ചോദിച്ചിട്ട് കുറേ മെസ്സേജസ് ഉണ്ടായിരുന്നു. കാലിക്കറ്റ് പാം റെസിഡൻസിയിലാണ് ഞാൻ താമസിക്കുന്നത്. സ്റ്റേഡിയം ജംഗ്ഷൻ്റെ തൊട്ടടുത്താണ്, ജയിൽ റോഡിലാണ്. നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പാം റെസിഡൻസിയുടെ അഡ്രസ്സ് കിട്ടും. ഞാൻ ആർക്കെങ്കിലും എന്നെ നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ പാം റെസിഡൻസിയിലേക്ക് വന്നാൽ മതി. നമ്മൾ സാധാരണ ഹോട്ടലിലേക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ടോയ്ലറ്റ്സ് ഒക്കെ യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ ടോയ്ലറ്റുകൾ പല ടൈപ്പിലുണ്ട്. ചില ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ജെൻസിന് വേറെ തന്നെ ടോയ്ലറ്റ് ആയിരിക്കും, ലേഡീസിന് വേറെ തന്നെ ടോയ്ലറ്റ് ആയിരിക്കും. സ്റ്റാൻഡേർഡ് ഹോട്ടലിലേക്ക് പോയി കഴിഞ്ഞാൽ ചില സ്ഥലത്ത് ലേഡീസിനും ജെൻസിനും ഒക്കെ കൂടിയിട്ട് കോമൺ ആയിട്ട് ഒരു ടോയ്ലറ്റ് ആയിരിക്കും. ചില ടോയ്ലറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കയറി കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് വേറെ തന്നെ യൂറിനൽസ് കൊടുത്തിട്ടുണ്ടാവും, പുരുഷന്മാർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ യൂറിനൽസ് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറയാം, ജെൻസിന് മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് യൂറിനൽസ് കൊടുക്കുക. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ അത് വാളിന് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും, വാൾ മൗണ്ടഡ് ടൈപ്പാണ് യൂറിനൽസ് വരുന്നത്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂറിനൽസിൻ്റെ താഴെ ഒരുപാട് മൂത്രം ഉണ്ടാവും. ഇത് പലപ്പോഴും ആളുകൾ ഇങ്ങനെ കാര്യം സാധിച്ചിട്ട് പോയതിന് ശേഷമുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഹോട്ടൽസിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടാവും, ഈ യൂറിനൽസിൻ്റെ അടുത്ത് ഒരു ബോർഡ് ഉണ്ടാവും. അവിടെ ഒരു ബോർഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്റ്റിക്കർ അവിടെ പിന്നെ പതിച്ചിട്ടുണ്ടാവും. ആ സ്റ്റിക്കറിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും, ഡോണ്ട് ബി ഷൈ കം ക്ലോസർ എന്ന് എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ നാണക്കേടൊന്നും വേണ്ട, കുറച്ച് അടുത്തേക്ക് വരൂ എന്ന് ആ യൂറിനൽസിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. ചില സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടാവും, പ്ലീസ് സ്റ്റെപ്പ് ക്ലോസർ ടു ടാർഗറ്റ് എന്നായിരിക്കും കാണുക. ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? വളരെ ആലങ്കാരികമായ ഭാഷയിൽ കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു യൂറിനൽസ് യൂസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടും നമ്മൾക്ക് യൂസ് ചെയ്യാൻ അറിയണം. അതിനൊരു ഷൂട്ടിംഗ് റേഞ്ച് ഉണ്ട്, ആ ഒരു ഡിസ്റ്റൻസിൽ നിന്നിട്ട് മൂത്രമൊഴിച്ചാൽ മാത്രമേ കറക്റ്റായിട്ട് യൂറിനൽസിലേക്ക് വീഴുകയുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് പറ്റും, ഇല്ലെങ്കിൽ താഴത്തേക്ക് വീഴും, ഫ്ലോറിലേക്കായിരിക്കും വീഴുക. അവിടെ ഫ്ലഷൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ ആ ഒരു ഫ്ലഷ് അടിച്ചു കഴിഞ്ഞാൽ പോലും അവിടെ ക്ലീൻ ആവുന്നു എന്നല്ലാതെ ഫ്ലോറിൽ വീണത് അവിടെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഷൂട്ടിംഗ് റേഞ്ച് മനസ്സിലാക്കാതെയാണ് പലരും ഇത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ വളരെ വൃത്തികേടാണ്. നമുക്ക് പിന്നീട് അവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരാൾ ഇങ്ങനെ സാധിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് മറ്റൊരാൾക്ക് അവിടെ നിന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല, വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇതൊക്കെ കാണുന്ന സമയത്ത്. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ യൂറിനൽസിൻ്റെ കേസ് നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും, നിങ്ങൾക്ക് പലതരത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇത് വലിയൊരു ബുദ്ധിമുട്ടാവുന്ന എപ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില സ്ഥലത്ത് യൂറിനൽസ് ഉണ്ടാവില്ല. നമ്മൾ സാധാരണ EWC ആയിരിക്കും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അതായത് EWC എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? EWC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ ടൈപ്പ് വാട്ടർ ക്ലോസറ്റ് ആണ്. ഇത് പല സ്ഥലത്തും ഇപ്പോൾ കോമൺ ആയിട്ടുണ്ട്. യൂറോപ്യൻ ടൈപ്പ് വാട്ടർ ക്ലോസറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിന് പല ഭാഗങ്ങളുണ്ട്, അതിനൊരു സീറ്റ് ഉണ്ട്, അതിനൊരു സീറ്റ് കവറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ടോയ്ലറ്റ് പോകുന്ന സമയത്ത് ഈ സീറ്റിൽ ഇരുന്നിട്ടാണ് അത് യൂസ് ചെയ്യുക. നോർമലി സീറ്റിൽ ഇരുന്നിട്ട് യൂസ് ചെയ്യും. നമ്പർ 2 ആണെന്നുണ്ടെങ്കിൽ സീറ്റിലിരുന്നിട്ട് യൂസ് ചെയ്യും. ഇനി നമ്പർ 1 നമ്മൾ മൂത്രം ഒഴിക്കാനാണ് പോകുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഈ സീറ്റ് പൊക്കി വെച്ചിട്ടാണ് യൂസ് ചെയ്യുക അല്ലേ. എന്നിട്ട് നമ്മൾ മൂത്രം ഒഴിക്കും. എന്നാൽ പല ആളുകളും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സീറ്റ് പൊക്കി വെക്കില്ല. സീറ്റ് പൊക്കി വെക്കാതെ കാര്യം സാധിക്കും. കാര്യം സാധിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ കാര്യം ഇവിടെ ശ്രദ്ധിക്കുകയില്ല. അതായത് എന്താണ് ഷൂട്ടിംഗ് റേഞ്ച്? പകുതി ഈ ഒരു ക്ലോസറ്റിനകത്തേക്കായിരിക്കും ഒഴിക്കുക, ബാക്കിയൊക്കെ പുറത്തേക്ക് ഉണ്ടാവും. സീറ്റിന്റെ മുകളിലൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ടാവും. നോർമലി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്ലഷ് അടിക്കും. ഫ്ലഷ് അടിച്ചു കഴിഞ്ഞാൽ അകത്തൊക്കെ ക്ലീൻ ആയിട്ടുണ്ടാവും. സീറ്റിന്റെ മുകളിൽ ഇങ്ങനെ മൂത്രം വീണ് കിടക്കുന്നുണ്ടാവും, കുറച്ച് ഫ്ലോറിലൊക്കെ ഉണ്ടാവും. ഇങ്ങനെയായിരിക്കും ഇവർ പോവുക അവിടുന്ന്. ഇനി മറ്റൊരാൾ ഇവിടത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർ ആദ്യം കാണുന്നത് ഇതാണ്. അവർ നമ്പർ 2 അവിടത്തേക്ക് വരുന്നതെങ്കിൽ ഈ സീറ്റ് ആദ്യം വൃത്തിയാക്കേണ്ടി വരും, എന്നാലേ അവിടെ ഇരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയാണ് വരുന്നത്. ഇനി നമ്പർ 1 മൂത്രമൊഴിക്കാൻ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ തന്നെ മൂത്രമൊഴിച്ച് പോവുകയും ചെയ്യും. ഇത് വലിയൊരു പ്രോബ്ലം ആവുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലേഡീസിനും ജെൻസിനും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റുകൾ ഉണ്ടാവും EWC. അവിടെ ആണുങ്ങൾ ഇങ്ങനെ കാര്യം സാധിച്ച് പോയി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പിന്നീട് അത് യൂസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് കാര്യം ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. സ്ത്രീകൾ ഇരുന്ന് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സീറ്റിൽ ഇരുന്നിട്ട് യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥ പല സ്ത്രീകളും ഇത് ഫേസ് ചെയ്തിട്ടുണ്ടാവും, ഒരുപക്ഷെ യാത്രകളൊക്കെ ചെയ്യുന്ന സമയത്ത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. പഠിക്കാതെ ഇതൊന്നും യൂസ് ചെയ്യരുത്.
എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് ക്ലീൻ ചെയ്യേണ്ടത് എന്നൊക്കെ അറിയണം. നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ പല ആളുകൾക്കും ബുദ്ധിമുട്ടാണ്. ഞാനൊക്കെ പല സ്ഥലത്തും ഇത് ഫേസ് ചെയ്തിട്ടുണ്ട്. പല സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ഇനിയെങ്കിലും ഈ ടോയ്ലറ്റുകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കി യൂസ് ചെയ്യുക. സീറ്റ് പൊക്കി വെക്കാൻ പലരും മറന്നു പോകുന്നു. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. സീറ്റ് പൊക്കി വെച്ചിട്ടാണ് നമ്പർ വണ്ണിനായിട്ട് ഇത് യൂസ് ചെയ്യേണ്ടത്. ചില ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഈ സീറ്റ് കവറേ ഉണ്ടാവില്ല, ഈ സീറ്റും സീറ്റ് കവറും ഉണ്ടാവില്ല. അവരത് എടുത്തു മാറ്റിയിട്ടുണ്ടാവും. അതെനിക്ക് തോന്നുന്നു എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ക്ലീനിങ്ങിന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണോ, എന്താണ് അവർ ഉദ്ദേശം എനിക്ക് മനസ്സിലായിട്ടില്ല. വൃത്തിയാക്കാൻ പാടായിട്ടായിരിക്കും ചിലപ്പോൾ. സീറ്റ് അവിടെ ഇല്ല, എങ്ങനെയാണ് യൂസ് ചെയ്യുക? സീറ്റ് ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ടോയ്ലറ്റിൽ ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഹോട്ടലുകളും ഉണ്ട്, അതും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. തുറന്ന അഭിപ്രായങ്ങൾ പറയുക. ചില കാര്യങ്ങൾ സംസാരിക്കാൻ ഭയങ്കര മടിയുണ്ടാവും, പക്ഷെ നമ്മൾ മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ശരിക്കും ചർച്ചകൾ വരേണ്ട കാര്യമാണ്. കുട്ടികൾക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. വലിയവർക്ക് ഇനി പറഞ്ഞു കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, കാരണം എന്ന് വെച്ചാൽ അവരൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷേ കുട്ടികൾക്ക് നമുക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാം. ഇപ്പോഴേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യും. ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. എന്തായാലും കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.